ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സ്വീറ്റ് ആൻഡ് സ്പൈസി വേൾഡ്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഞാൻ ഇന്നൊരു അടിപൊളി സ്നാക്സും കൊണ്ടാട്ട വന്നിട്ടുള്ളത്. നമുക്ക് വൈകിട്ടും കാലത്തും ഒക്കെ ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറയേണ്ടതില്ലല്ലോ, അത് നിങ്ങൾ മറക്കാതെ ചെയ്തേക്കണേ. അപ്പോൾ ദാ അമൃതം പൊടി വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇത് അംഗൻവാടികളിൽ നിന്നൊക്കെ കിട്ടുന്നൊരു പൊടിയാണേ. അത് ചിലപ്പോൾ പുറത്തുനിന്നൊന്നും നമുക്ക് മേടിക്കാൻ പറ്റില്ല. അപ്പം വീട്ടിലുള്ളവരെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ദാ ഇതൊരു അര കിലോൻ്റെ പാക്കറ്റാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് മുഴുവൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ പൊടി ഒന്ന് വറുത്തെടുക്കണം. അതേസമയം തന്നെ ഞാൻ അപ്പുറത്തെ സ്റ്റൗവിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാനാണ്, ഉപ്പുമാവിലേക്ക് ചേർക്കാനുള്ള വെള്ളമാണേ. ഇതാ ഈ പൊടി ഇനി നമുക്കൊന്ന് വറുത്തെടുക്കാം. ആദ്യം ഒന്ന് വറുത്തെടുക്കണമെങ്കിലേ അത് ഉപ്പുമാവിന് ടേസ്റ്റ് കൂടത്തുള്ളൂ. പിന്നെ ഇത് വറുക്കുന്ന സമയത്ത് നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ട് വറുക്കാൻ ശ്രമിക്കണം. കാരണം ഇതൊരു ഫൈനായിട്ടുള്ള പൊടി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസസ് കൂടുതലാണ് കേട്ടോ. അപ്പം നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുക്കാൻ ശ്രമിക്കണേ. ഇനി നമുക്ക് വറുത്തെടുത്തിട്ടുണ്ട്, അതിൻ്റെ പകുതി പോഷൻ മാറ്റി വയ്ക്കാം. നമുക്ക് ആവശ്യമുള്ള അത്രയും ഞാൻ ഇപ്പോൾ എടുക്കുന്നുണ്ട്. ബാക്കി ഞാനവിടെ എടുത്തു വയ്ക്കാൻ വേണ്ടി വറുത്തതാണ് കേട്ടോ. ഇനി അതേ പാനിലോട്ട് തന്നെ നമുക്കൊരു ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ സാധാ ഇടുന്നത് പോലെ തന്നെ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു രണ്ട് പച്ചമുളക് കരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇട്ടപ്പോൾ ഒന്ന് കണ്ണിലോട്ട് തെറിച്ചായിരുന്നു, അപ്പോൾ ഒന്ന് അങ്ങോട്ട് മാറിയതാണേ. ഇതൊന്ന് നന്നായി മൂത്ത് വരുന്ന സമയത്ത് ഒരു രണ്ടല്ലി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കൊരു സവാള ചേർത്ത് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ആഡ് ചെയ്തിട്ടില്ല, കാരണം ചിലപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടാവില്ല കുട്ടികൾക്ക്. കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന വേറൊരു ഫ്ലേവർ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പം ഇനി ഒരു ഇത്തിരി ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. സവാളയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ, ഒന്ന് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് മാഗി ന്യൂഡിൽസിൻ്റെ ഒരു മസാലയാണ്. ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു മസാലയാണ്. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതില്ലാത്തവർ ഒരു ഇത്തിരി ഗരം മസാലയും മഞ്ഞളോ മുളക് പൊടിയോ ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്താൽ മതി. ചാറ്റ് മസാല അത് ആഡ് ചെയ്താലും മതി കേട്ടോ. ചാറ്റ് മസാല ഒക്കെ ഒരുപാട് ടേസ്റ്റ് ഉള്ളതാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുകയും ചെയ്യും അതിൻ്റെ ഫ്ലേവർ. അപ്പോൾ അതും ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് രണ്ട് കോഴിമുട്ട അതിലോട്ട് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. കോഴിമുട്ടൊക്കെ ചേർത്തത് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അമൃതപ്പൊടി എന്ന് പറഞ്ഞാൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പൊടിയാണ്. അപ്പോൾ ഈ രണ്ട് കോഴിമുട്ട അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി ഒന്ന് ഡ്രൈ ആവുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഡ്രൈ ആവണം കേട്ടോ. അതാ ഇതുപോലെ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലോട്ട് ഡയറക്റ്റ് ആയിട്ട് വെള്ളം ഒഴിക്കുന്നില്ല. നമ്മൾ സാധാരണ ഉപ്പുമാവിലോട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് ആയിട്ട് വെള്ളം ഒഴിക്കണേ. ഇത്തിരി പുതിനയിലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പുതിനയിലൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. ഞാനത് എൻ്റെ അടുക്കളത്തോട്ടം വ്യൂവിൽ കാണിച്ചായിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും അതൊന്ന് നോക്കുക. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക. അപ്പോൾ അതും ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായി വഴറ്റിയതിന് ശേഷം അതിലെ മസാല അങ്ങോട്ട് ഞാനൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ഇതേ പാനിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ചെയ്യാണ്. ഇതാ കണ്ടില്ലേ, ആ മസാല ഒന്ന് അങ്ങോട്ട് മാറ്റുക. ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് അതിൽ വെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ കോഴിമുട്ടയുടെ ഫ്ലേവറൊക്കെ നമുക്ക് നഷ്ടമാവും കേട്ടോ. അതുകൊണ്ടാണേ. വെള്ളം ഞാൻ ചൂടായിട്ടുണ്ട്, എന്നാലും തിളച്ചിട്ടില്ല. തിളക്കാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കുക. ഓൾറെഡി ചൂടായിട്ടുള്ള വെള്ളമാണേ. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം മാത്രം പൊടി ആഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അത് ആ പൊടി വേവത്തില്ല, ശരിക്കും വേവില്ല അത്.
പിന്നെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് തീരെ ഇല്ലാത്ത രീതിയിൽ ഇത് നിങ്ങൾ ഡ്രൈ ആക്കി എടുക്കണം. വെള്ളത്തിന് ഇത്ര അളവെന്നൊന്നുമില്ല, വെള്ളം അങ്ങ് ചേർത്തിട്ട് ഇത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായി ഡ്രൈ ആക്കിയാൽ മതി. വെള്ളം കൂടുതലായി പോയാലും കുഴപ്പമൊന്നുമില്ല, അത് നമ്മൾ സാധാ ഉപ്പുമാവിന് ചെയ്യുന്നത് പോലെ തന്നെ അത് ഡ്രൈ ആയിക്കോളും. കണ്ടില്ല, ഇപ്പം നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. നമ്മൾ പുട്ടിനൊക്കെ നനച്ചെടുക്കുന്ന ആ ഒരു രീതിയിലാണ് ഇത് ഡ്രൈ ആവേണ്ടത്. ഇപ്പം ഇത് നന്നായി ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ കട്ടയൊക്കെ കുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് ഫൈനായിട്ടുള്ളൊരു പൊടി ആയതുകൊണ്ട് തന്നെ വേഗത്തിൽ അതൊക്കെ നമുക്ക് വിട്ട് കിട്ടും. ഇനി ഇതിലോട്ട് നമ്മൾ മുന്നേ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോഴിമുട്ടയുടെ മസാല ഇട്ട് കൊടുക്കുകയാണേ. ഇങ്ങനെ ചേർക്കുന്നതുകൊണ്ട് തന്നെ അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി അതും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. രണ്ടും മിക്സ് ആവുന്ന രീതിയിൽ നമുക്കൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ്. നിങ്ങളെല്ലാവരും നമ്മൾ സാധാരണ അമൃതം പൊടി കൊണ്ട് നമ്മൾ തേങ്ങയും ശർക്കരയൊക്കെ കുഴച്ച് കഴിക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ പലതും നമ്മളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ടേസ്റ്റ് ഉപ്പുമാവ് തന്നെയാണ് ഇതും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇനി നമുക്കിതൊരു ബോളിലോട്ട് മാറ്റാവേ. കണ്ടില്ലേ, ഫൈനലി നമ്മുടെ ഉപ്പുമാവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ കഴിക്കാനും ടേസ്റ്റ് ഉള്ള ഒരു ഉപ്പുമാവാണിത്. പിന്നെ ഇത് കഴിക്കുന്ന സമയത്ത് ഒരിത്തിരി ചൂട്ടോടുകൂടി കഴിക്കണം. ചൂടാറിക്കഴിഞ്ഞാൽ അത്ര തന്നെ ടേസ്റ്റ് കിട്ടത്തില്ല. ഒരിത്തിരി ചൂട്ടോടുകൂടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും അതേപോലെ തന്നെ കഴിക്കുക. കണ്ടില്ല, വളരെ ടേസ്റ്റിയാണ്. ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രിമിക്സ് ആണിത്. ന്യൂട്രിമിക്സ് പൊടി ആയതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതോടൊപ്പം തന്നെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരേക്കും അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ.